ഈ കപ്പാസിറ്റിയുടെ വിലക്ക് മറികടന്നുകൊണ്ടും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുമായി ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഈ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഇതൊരു വിഭാഗീയ പ്രശ്നമായാണ് കോൺഗ്രസ് കാണുന്നത്, അല്ലെങ്കിൽ നേതൃത്വം കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ആര്യാടൻ ഷൗക്കത്ത് പറയുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഇതിലിനി സംഭവിക്കുക? പലസ്തീൻ്റെ മറപിടിച്ച് വിഭാഗീയ പ്രവർത്തനം നടത്തുകയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള ഒരു കൃത്യമായ ആരോപണം കെ പി സി എസ് നേരത്തെ ഉന്നയിച്ചു കഴിഞ്ഞു. അവർ ഇത് കാണിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് കത്ത് നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇത് വിഭാഗീയതല്ല എന്നുള്ള ഒരു വിശദീകരണമാണ് ആര്യാടൻ ഷൗക്കത്ത് നൽകുന്നത്. ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ റാലി നടത്താനാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ തീരുമാനം. ഇന്നിപ്പോൾ മലപ്പുറത്ത് വാര്യൻകുന്നം ടൗൺ ഹാളിന് മുമ്പിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് ഒരു മുക്കാൽ കിലോമീറ്ററോളം പദയാത്രയായി പോവുകയും തുടർന്ന് റോഡരികിൽ വെച്ച് ഒരു പൊതുപരിപാടി എന്ന നിലയ്ക്ക് മാത്രം നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഹാളിനകത്ത് നടത്താനുള്ള തീരുമാനമൊക്കെ മാറ്റി ഒരുപക്ഷെ അച്ചടക്ക നടപടി ഉണ്ടാവുകയാണെങ്കിൽ നേരിടാൻ വേണ്ടി മാത്രമാണ് ഇതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഡി സി സിയിലെ പ്രധാനപ്പെട്ട എ ഗ്രൂപ്പുകാരായ എല്ലാവരെയും അണിനിരത്താനാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ നീക്കം. എല്ലാവരും പങ്കെടുക്കുമെന്ന് വ്യക്തമല്ല. കാരണം പങ്കെടുത്തു കഴിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വി ഡി സതീശനും ഒപ്പം തന്നെ കെ സുധാകരനും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ഇത് സംബന്ധിച്ചുള്ള കത്ത് ആര്യാടൻ ഷൗക്കത്തിന് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്കാണ് ഈ പരിപാടി. ഈ പരിപാടിയിൽ ആര്യാടൻ ഷൗക്കത്തിനെ കൂടാതെ സി ഹരിദാസ്, കരീം തുടങ്ങിയ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുക്കും. ഡി സി സി ഭാരവാഹികൾ 7 പേർ എ ഗ്രൂപ്പ് അനുകൂലികളാണ്, ആര്യാടൻ അനുകൂലികളാണ്. അവരൊക്കെ തന്നെ പങ്കെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇവരെയൊക്കെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം കെ പി സി സി ഭാരവാഹികളും മറ്റും നടത്തുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ മലപ്പുറത്ത് ഒരു പുതിയ ചേരിതിരിവ് ഉണ്ടായിരിക്കുകയാണ്. ആര്യാടൻ ഫൗണ്ടേഷന്റെ പേരിൽ ആര്യാടൻ ഷൗക്കത്ത് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള വളരെ കൃത്യമായ ഒരു ആരോപണം കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചു കഴിഞ്ഞു. ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും ഇതിന്നിപ്പോൾ 4 മണിക്ക് ഇത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ കെ പി സി നേതൃത്വം എന്ത് തരത്തിലുള്ള നിലപാടാണ് എടുക്കുന്നതെന്നാണ് അറിയേണ്ടത്. ഏതായാലും 15,000 പേരെ പങ്കെടുപ്പിക്കുമെന്നാണ് അവകാശവാദമെങ്കിൽ പോലും മലപ്പുറത്ത് കോൺഗ്രസിന് എവിടെ 15,000 പേരെന്നാണ് മറുപക്ഷത്തെ നേതാക്കൾ പരിഹാസ രൂപേണ ചോദിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകും. ഇനി പരിപാടി നടക്കുന്നവർ കൂടി അച്ചടക്ക നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ ഓക്കെ.